ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന കോൺഗ്രസ്സിന് നിതീഷ് കുമാറിന്റെ വിമർശനം പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും ഇപ്പോൾ കോൺഗ്രസ്സിനില്ല അഞ്ച് സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് കോൺഗ്രസ് എന്ന് നിതീഷ് കുമാർ ആരോപിച്ചു പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി इंडियन नेशनल डेवलपमेंटल इंक्लूसिव अलायंस का गठन किया गया, इसका नामकरण किया गया है। अभी तो हो ही गया, तेजी से हो, लेकिन अभी तो काम ज्यादा नहीं हो रहा। अभी पांच जगह विधानसभा का चुनाव है, कहीं कांग्रेस पार्टी तो उसी में ज्यादा इंटरेस्टेड है, तो अभी तो इसको हम लोग कांग्रेस पार्टी को आगे बढ़ाने के लिए हम लोग सब एक होकर काम कर रहे थे, लेकिन अभी उनको कोई ये सब चीज की चिंता है नहीं। अभी तो लगे हुए हैं पांच राज्य के चुनाव, इसलिए पांच राज्य का चुनाव होगा उसके बाद अपने सबको बुलावेंगे। आज करूं कभी कोई चर्चा नहीं हो रही। अनूप दासन इतने विवर नल्क अनूप इंडिया सख्यम अधिकमी अंबे अखिलेश यादव अटकम्ल वियोजिप रेखपी परस्य रंगत वन कई अटो प्रधान नीतीश कुमार एंर मत नेता विमर्शो कांग्रेस अगे मुखवल ഇതില് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്നാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ വിജയം അനിവാര്യമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ ഞങ്ങളാണ് നയിക്കേണ്ടത് എന്ന് ഉറച്ചു പറയാൻ കോൺഗ്രസ്സിന് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ആ ഭരണം നിലനിർത്തണം, മധ്യപ്രദേശ് പിടിച്ചെടുക്കണം, തെലങ്കാനയിൽ സാധ്യതയുണ്ട് എന്ന് സർവേ ഫലങ്ങളുണ്ട്, അവിടെയും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വലിയ സാധ്യതയായി കോൺഗ്രസ്സിന് മുന്നിൽ വരും. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നത്. ഇവിടുത്തെ വിജയം അത് ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അഞ്ച് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതല്ലാതെ ദേശീയ തലത്തിലൊരു സഖ്യ രൂപീകരണത്തിനും ആ രൂപീകരണത്തിൻ്റെ മുന്നോട്ട് പോക്കിനും അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കോൺഗ്രസ്സിന് ഇപ്പോൾ തടസ്സമുണ്ട്. പക്ഷേ അങ്ങനെ കരുതേണ്ട ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. ഇതിനെ ഈ ഘട്ടത്തിലും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല കോൺഗ്രസിനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് നിതീഷ് നടത്തിയത്. അതൃപ്തി നിതീഷിനുണ്ട്, അത് പൊതുവേദിയിൽ പ്രകടിപ്പിക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ വിമർശനത്തിന് ശേഷം അവസാനത്തെ വരിയിൽ നിതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് തന്നെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൃപ്തിയുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടി ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണ് കാണാനുള്ള കാര്യം. ശരി ശരി.